മഹത് വ്യക്തിത്വങ്ങളെ, അടിയന്തരാവസ്ഥ പോരാളികളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ സാദര നമസ്കാരം. ഞാനിവിടെ നിൽക്കുന്നത് ഒരു വിശിഷ്ടാതിഥിയാണ് അല്ലെങ്കിൽ മുഖ്യാതിഥിയാണ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുണ്ട്. അത് തിരുത്തണമെന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്ക് ആദ്യമേ ഉള്ളത്. കാരണം ഞാൻ കണ്ട ഏറ്റവും ധീരരായിട്ടുള്ള വ്യക്തികളുടെ ഒരു ചെറിയ പിൻഗാമിയായി ഇവിടെ നിൽക്കുന്നു എന്ന് പറയാനാണ് നിങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ ആഗ്രഹിച്ചിരുന്ന, നിങ്ങളുടെ എല്ലാം ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുക്കുന്നതിൽ പങ്കാളിയാവാൻ ആഗ്രഹിക്കുന്ന ഒരു എളിയവൾ മാത്രമാണ് ഞാൻ എന്ന് ആദ്യമേ പറയട്ടെ. കാരണം ഇവർക്കൊപ്പം ഇരിക്കുവാൻ കിട്ടുന്നത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഒരു അവസരം കിട്ടുന്നത് ധീരരായ അമ്മമാരെ കണ്ട് വളർന്നതിൻ്റെ ഒരു ശക്തി, അതാണ് ജീവിതത്തിൽ ഏറ്റവും കരുത്തായിട്ട് എനിക്കൊപ്പം ഉള്ളത് എന്ന് ഞാൻ കരുതുന്നു. നിരവധിയായിട്ടുള്ള പ്രതിസന്ധികളിൽ ധർമ്മം ചോരാതെ കാത്തു സംരക്ഷിച്ചുകൊണ്ട് എങ്ങനെ കുടുംബത്തെയും സമാജത്തെയും സേവിക്കാമെന്ന് പഠിപ്പിച്ച അമ്മമാർ, ഒന്നിനും വേണ്ടി നിലപാട് മാറ്റാത്തവർ, ഒന്നിനും വേണ്ടി സ്വന്തം നിലപാട് മാറ്റുകയില്ല എന്ന് മാത്രമല്ല, ആ നിലപാടുകളാണ് ശരി എന്നറിയുന്നിടത്തോളം ആ നിലപാടുകൾക്ക് വേണ്ടി ജീവത്യാഗം ചെയ്യാനും മടിയില്ലാത്ത ദേശാഭിമാനികളായ മഹത് വ്യക്തിത്വങ്ങൾക്കൊപ്പം ഒരു നിമിഷമെങ്കിലും സഞ്ചരിക്കാനായിട്ടുണ്ടെങ്കിൽ അതുമാത്രം മതി ഇനിയുള്ള കാലം മുന്നോട്ട് പോകുവാൻ. ഇത് വെറും വാക്കുകളല്ല പ്രിയപ്പെട്ടവർ. അങ്ങനെ എഴുതി വച്ച ഒരു പ്രസംഗവുമായിട്ട് ഇവിടെ വന്ന് നിൽക്കേണ്ട കാര്യം എനിക്കില്ല, തയ്യാറെടുപ്പുമായിട്ട് ഇവിടെ വന്ന് നിൽക്കേണ്ട കാര്യമില്ല എന്നുള്ളത് കൊണ്ട് മനസ്സിൽ തട്ടി തന്നെയുള്ള വാക്കുകളാണ്. കാരണം ഇത് മാറ്റിവെച്ചാൽ ഞാനൊന്നുമല്ല എന്ന് എനിക്കറിയാം. ഈ അനുഭവങ്ങൾ മാറ്റിവെച്ചാൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനുഭവങ്ങൾ എനിക്ക് കൈമുതലായിട്ടില്ല എങ്കിൽ മുന്നോട്ട് പോകുക സാധ്യമല്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ള വ്യക്തി തന്നെയാണ് ഞാൻ. ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഭരണഘടന എന്ന് പറയുന്നത്. ഭരണഘടനയുടെ നിലനിൽപ്പിനായിട്ട് അതിൻ്റെ സംരക്ഷകരായിക്കൊണ്ട് നിരവധി പേരിവിടെ രംഗത്തിറങ്ങി പ്രതികരിക്കുമ്പോൾ മിണ്ടാതിരിക്കുവാനാവില്ലെന്നുള്ളതാണ് വാസ്തവം. ഭരണഘടനയെ ഏറ്റവും അധികം ദുരുപയോഗം ചെയ്തതും അതിൻ്റെ അടിത്തറയെ വരെ ഇല്ലായ്മ ചെയ്തതും ഒരു പാർട്ടിയാണ്, അത് കോൺഗ്രസ് തന്നെയാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. മറ്റ് നമ്മുടെ അനുഭവങ്ങൾ, നമ്മൾ നേരിട്ട വെല്ലുവിളികൾ, അതെല്ലാം തന്നെ ഇവിടെ അവതരിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ അതിൽ അമ്മമാരുടെ പങ്ക്, ഈ ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കുവാനുള്ള അമ്മമാരുടെ ഇച്ഛാശക്തിയെക്കുറിച്ചുള്ള ചർച്ചകൾ, അത് കൂടുതലായിട്ട് ഈ കാലഘട്ടത്തിൽ വേണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാരണം യുവാക്കളും അതുപോലെ തന്നെ സ്ത്രീകളും എന്തുകൊണ്ട് ഈ ഭരണഘടനയുടെ ഇത്തരത്തിലുള്ള ദുരുപയോഗത്തെക്കുറിച്ചും അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ഈ പ്രതികരണ ശേഷിയുള്ള ആളുകളെ കൈകാര്യം ചെയ്യുന്ന രീതിയെക്കുറിച്ചും അറിയണമെന്നുള്ളത് അടിവരയിട്ട് പറയാം. ഒരേ ഒരു കാരണം കൊണ്ടാണ്, കാരണം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന സമൂഹത്തിൽ ശരിയായ ധാരണയുള്ളവരുടെ ഒരു വലിയ നിര തന്നെ ഇന്ന് നമുക്കുണ്ടാവേണ്ടതുണ്ട്. തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും തെറ്റായ സന്ദേശങ്ങൾ, നേരത്തെ സൂചിപ്പിച്ചു മാർക്കിസ്റ്റുകാരാണ് ഈ ഒരു അടിയന്തരാവസ്ഥ പോരാട്ടത്തിൽ പങ്കാളികളാകിയത് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ കൂടി പിതൃത്വം ഏറ്റെടുക്കുവാൻ അവർ തയ്യാറായി വരുന്ന സാഹചര്യത്തില്, യഥാർത്ഥത്തിൽ അടിയന്തരാവസ്ഥയിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടവരാരാണ്? അതിനുശേഷവും, ആ കാലഘട്ടത്തിൽ മാത്രമല്ല അതിനുശേഷവും സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചവർക്ക് സാമ്പത്തികമായിട്ടും സാംസ്കാരികപരമായിട്ടും യാതൊന്നും കൈമുതലായിട്ട് ഉണ്ടാവരുത് എന്നുള്ള കൃത്യമായ അജണ്ടയോടുകൂടി പലരും ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ ആത്മവിശ്വാസം കുറച്ചെങ്കിലും ചോർന്നു പോയിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ ഇടയായിട്ടുള്ള ഒരു സാഹചര്യം
പിന്നീട് ഉരുത്തിരിഞ്ഞത് എന്ന് തന്നെ പറയാം. ചോരാത്ത ആത്മവിശ്വാസവും ആത്മസമർപ്പണവും കൊണ്ട് മാത്രം മുന്നോട്ട് പോയിരുന്ന ഒരു തലമുറയ്ക്ക് ഒരു വലിയ അടിയായിരുന്നു പിന്നീട് അങ്ങോട്ട് ഈ കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമുക്കിടയിൽ അന്ന് പ്രവർത്തിച്ചിരുന്ന പലരും വലിയ കുടുംബങ്ങളിൽ തറവാടുകളിൽ കഴിഞ്ഞവർ പോലും ഇന്ന് കുടിലുകളിൽ കഴിയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ ഒരു 6 മാസത്തെ കാവൽ ജോലി പോലും സംഘപ്രവർത്തകരാണ് എങ്കിൽ ലഭിക്കാത്ത ദേവസ്വം ഭരണസമിതി ഉൾപ്പെടെയുള്ളത് ഇന്ന് ഈ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് എന്നുള്ളത് നമുക്ക് പറയേണ്ടതല്ലേ. അതിനുശേഷവും, അതായത് അടിയന്തരാവസ്ഥ കാലത്ത് മാത്രമല്ല അതിനുശേഷവും ഒട്ടനവധി ക്രൂര പീഡനങ്ങൾക്ക്, മാനസികമായിട്ടുള്ള പീഡനങ്ങൾക്ക് നമ്മൾ ഇരയായിട്ടില്ലേ എന്നുള്ളത് പരിശോധിക്കേണ്ടതല്ലേ. എന്തിനാണ് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വന്നത്? ദേശീയതയ്ക്കൊപ്പം നിന്നു എന്നുള്ളത് കൊണ്ട്. ഭാരത് മാതാക്ക് ജയ് എന്നല്ലാതെ ഇന്ദിരാഗാന്ധിക്ക് ജയ് എന്ന് വിളിക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ല, ഇനി പഠിക്കുകയുമില്ല എന്ന് നമ്മൾ പറഞ്ഞത് കൊണ്ടല്ലേ ഇപ്പൊ നമ്മളെ പഠിപ്പിക്കാൻ വരിക ഭരണഘടനയെ കുറിച്ച്. ഭരണഘടനയിലെ സോഷ്യലിസവും അതുപോലെ തന്നെ സെക്യുലറിസവും എഴുതി ചേർത്ത അതേ ആളുകള് നമ്മളെ ഭരണഘടനയുടെ വിലയെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പഠിപ്പിക്കാൻ വരുമ്പോൾ മിണ്ടാതിരിക്കണമോ പ്രിയപ്പെട്ടവരെ എന്നുള്ളതാണ് ഇവിടുത്തെ യുവജനങ്ങളോടും ഇവിടുത്തെ സ്ത്രീകളോടും എനിക്ക് ചോദിക്കാനുള്ളത്. അവരല്ലേ ഇതിനെതിരെ കൂടുതൽ പ്രതികരിക്കേണ്ടത്? മാഡ് ഇന്ദിര സെൽഫിഷ് ആക്ട് എന്ന് അങ്ങനെ തന്നെയല്ലേ? അതെ, മിസ്സയെ, മാഡ് ഇന്ദിര സെൽഫിഷ് ആക്ട് എന്നാണ് നമുക്കിടയിൽ നമ്മൾ പറഞ്ഞിരുന്നത്. കാരണം സ്വബോധമുള്ള ഒരു ഭരണകർത്താവും അത്തരത്തിൽ മിസാ റെഗുലേഷൻസ് ഉപയോഗിച്ച്, നിയമം ഉപയോഗിച്ച് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ക്രൂശിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മാഡ് ഇന്ദിര സെൽഫിഷ് ആക്ട് എന്ന് നമ്മൾ രഹസ്യമായിട്ട് അതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്ത്, ഇവിടെ മഹിളാ മോർച്ചയുടെ ജില്ലാ അധ്യക്ഷയുണ്ട്, അഭിമാനത്തോടെ പറയാൻ സാധിക്കണം, ഭാരതീയ ജനതാ പാർട്ടിയുടെയും ജനസംഘത്തിൻ്റെയും ഏറ്റവും മുതിർന്ന കാര്യകർത്താവായിരുന്ന മതിലകത്ത് ദേവകിയമ്മ എന്ന എം ദേവകിയമ്മ മിസാ തടവുകാരിയായി 19 മാസം ജയിലിൽ കടന്നു. ഈ വിയ്യൂർ, ഒരേ ഒരു വനിത വിയ്യൂർ ജയിലിൽ ഒറ്റയ്ക്ക് കിടന്നു എങ്കില് പിൽക്കാലത്ത് ശബരിമല വിഷയത്തില് അതേ ജയിലിലേക്ക് എന്നെ ഒറ്റയ്ക്ക് അയക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആഹ്ലാദത്തിന്റെ പൂത്തിരികളായിരുന്നു എന്ന് എനിക്ക് പറയാൻ സാധിക്കും. അവർ സഞ്ചരിച്ചിരുന്ന പാതയിലൂടെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം കഴിയുവാൻ സാധിച്ചാൽ അത് എൻ്റെ ജന്മനിയോഗത്തിൻ്റെ പൂർത്തീകരണത്തിനുള്ള പടിയാണ് വയ്ക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒന്നിനും വേണ്ടിയല്ല അവരാരും, അവർക്ക് വേണ്ടിയിട്ടല്ലായിരുന്നു അവരാരും. അവരുടെ മക്കളെ നോക്കാതെയും കുടുംബത്തെ നോക്കാതെയും, എൻ്റെ വീട്ടിലാണെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ സീതേച്ചിയുടെ എല്ലാവരുടെയും ജീവിതം നമുക്ക് മുമ്പിലുണ്ട്. 4 പിള്ളേരാണ് അന്ന് ഉണ്ടായിരുന്നത്. 5ാമത്തവൻ പിന്നീടാണ് ജനിച്ചത്. അതിൽ 3 ആൺകുട്ടികൾ, 4ാമതായിട്ട് ഞാൻ ജനിക്കുന്നു. ഇവരാണെങ്കിൽ നിവേദിത എന്നുള്ള നാമവും എനിക്ക് നൽകി. എപ്പോഴും ഓർമ്മിപ്പിക്കും, നിവേദിത എന്നുള്ള പേരാണ് നിനക്കിട്ടിട്ടുള്ളത്, അത് മറക്കണ്ട എന്ന് ടി പി വിനോദിനി അമ്മയും, ഞാൻ വല്യമ്മ എന്ന് വിളിക്കുന്ന വിനോദിനി വല്യമ്മയും, എം ദേവകിയമ്മയും ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കും. കാരണം ആ പേരിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടാവണം എൻ്റെ പിന്നീടുള്ള ജീവിതമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. തീർച്ചയായിട്ടും അന്ന് 3 ആൺകുട്ടികളെയും വീട്ടിൽ ഒറ്റയ്ക്കിട്ട് അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് കുരുക്ഷേത്രം പിടിക്കാൻ വേണ്ടി പിടിച്ചുകൊണ്ടു. കുരുക്ഷേത്രം കിട്ടില്ല, അച്ഛനെ പിടിച്ചാൽ അതേപോലെ തിരിച്ചാക്കും. കാരണം അവർക്കറിയാം തൊട്ടാ പൊള്ളുന്ന വലിയ ഒരു സംഗതിയാണ് അവർ കൊണ്ടുപോയി ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് എന്നറിയുന്നതുകൊണ്ട്, ആ പൊള്ളലെ സഹിക്കാൻ പറ്റില്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതുകൊണ്ട് വേഗം തിരിച്ചയക്കും, വീണ്ടും പിഴച്ചുകൊണ്ടു. പക്ഷെ അച്ഛനെ തൊടാൻ എന്തുകൊണ്ടോ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. അതറിഞ്ഞ് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. തീർച്ചയായിട്ടും ആ കാലഘട്ടത്തിൽ 3 കുഞ്ഞുങ്ങൾ സ്വന്തം വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയേണ്ടി വന്നിട്ടുണ്ട് പല രാത്രികളിലും എന്നുള്ളതാണ് വാസ്തവം.
ശരിക്കും ഞാൻ ഭാഗ്യവതിയാ. എനിക്ക് എൻ്റെ അമ്മയുടെ ഒപ്പം തന്നെ ഡി ഐ ആർ തടവുകാരിയായിട്ട് പാലക്കാട് കോട്ട ജയിലിൽ കഴിയാൻ വേണ്ടി വന്നു. പക്ഷേ അവിടെ അമ്മമാർ ജയിലിൽ പോയവരുണ്ട്, കുട്ടികൾ ഒറ്റയ്ക്ക് വീടുകളിൽ ഇരുന്നവരുണ്ട്. അപ്പോൾ ഈ ഒരു സഹന സമരം എന്ന് പറയുന്നത് ജയിലിൽ പോയവർ മാത്രമല്ല ഇതിൻ്റെ ഇരകളായിട്ടുണ്ടായത് എന്നുള്ളതും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ആ സഹന സമരത്തിൽ പങ്കാളികളായത് ഈ കേവലം ജയിലിൽ പോയി മൃഗീയമായിട്ട് പീഡനം ഏൽക്കേണ്ടി വന്നവർ മാത്രമല്ല, കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും ലഭ്യമാകാത്ത വിധം അവരെയെല്ലാം അവരുടെ കുടുംബങ്ങളെയെല്ലാം കുടുംബാംഗങ്ങളെയെല്ലാം ഒറ്റപ്പെടുത്തിയ ഒരു സാഹചര്യവും ഉണ്ടായിരുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. Powered by Jyothis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattigal Ambalathara and Evergreens Luxury Villas near Tirumala. Call 90482-555-99. Jyothis Building Promoters Private Limited, Thiruvananthapuram.